ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓഡിയോ ക്ലാസ് ഓഫ് ദ കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനൽ. ഐ എം രോഹിത് ആൻഡ് ടുഡേ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിറ്റി. ബിഫോർ സ്റ്റാർട്ടിംഗ് ടു ദ ജനറൽ ടോപ്പിക്സ്, വി ക്യാൻ ഡിസ്കസ് സം ഓഫ് ദ ബേസിക് ഫാക്ട്സ്. ലെറ്റ് സീ ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് ത്രൂ ഇയേഴ്സ്. നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആദ്യം ഒന്ന് പരിശോധിക്കാം. സം ഓഫ് ദ മെയിൻ ആക്ട്സ്, ദ ഫസ്റ്റ് വൺ ഈസ് റെഗുലേറ്റിംഗ് ആക്ട് 1773. This was the first step taken by the British Parliament to control the affairs of the East India Company in India. ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണാധികാരങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ദ മെയിൻ പോയിന്റ്സ് വെയർ ദ ഗവർണർ ഓഫ് ബംഗാൾ ബിക്കെയിം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആൻഡ് വാൻഹേസിംഗ് ബിക്കെയിം ദ ഫസ്റ്റ് പേഴ്സൺ. ബംഗാളിൻ്റെ ഗവർണർ ബംഗാളിൻ്റെ ഗവർണർ ജനറലായി. ഈ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ലോർഡ് വാൻഹേസിംഗ്. എ ഫോർമംബേഡ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ഗവർണർ ജനറൽ വെയർ എസ്റ്റാബ്ലിഷ്. ഗവർണർ ജനറലിനെ ഭരണത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നാലംഗ എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപവത്കരിച്ചു. ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വൈസ് ഇറ്റ് എസ്റ്റാബ്ലിഷ് ആൻഡ് അപ്പെക്സ് കോർട്ട്, ദാറ്റ് ഇസ് വൺ ഓഫ് ദ ഫോർമർ മോഡൽ ഓഫ് അവർ സുപ്രീം കോർട്ട് അറ്റ് ഫോർട്ട് വില്യം ഇൻ കൽക്കട്ട അറ്റ് 1774. നമ്മുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ഒരു മുൻകാല രൂപമായിട്ടുള്ള അപ്പെക്സ് കോർട്ട് 1774 കൽക്കട്ടയിലെ വില്യം ഫോർട്ടിൽ രൂപവത്കരിച്ചത് ഈ ആക്ടിന് പ്രകാരമാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. സോ ആൾസോ നോൺ ആസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1784. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1784, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ആക്ടാണ്. ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് ആക്ട് ഈസ് ടു റെക്ടിഫൈ ദ ഡ്രോബാക്സ് ഓഫ് ദ റെഗുലേറ്റിംഗ് ആക്ട് 1773. മുൻപുണ്ടായിരുന്ന റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആക്ട് നിലവിൽ വന്നത്. ഇറ്റ് ഓൾസോ ഡിസ്റ്റിങ്ക്വിഷ്ഡ് കൊമേഴ്സ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ദ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ കടമകൾ എന്തൊക്കെയാണെന്ന് തീരുമാനിച്ചത് ഈ ആക്ടാണ്. ഇറ്റ് ഓൾസോ റെഡ്യൂസ്ഡ് ദ നമ്പർ ഓഫ് എക്സിക്യൂട്ടീവ് കൗൺസിൽ സ്ട്രെങ്ത് ടു 3. എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം 4-3 കുറച്ചത് ഈ ആക്ടാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ചാർട്ടർ ആക്ട് 1830. ദ സോൾ പോയിന്റ് ഈസ് ദ കമ്പനീസ് മോണോപ്പൊളി ടെർമിനേറ്റഡ് ആൻഡ് ദ ട്രേഡ് ഓപ്പൺ ടു ഓൾ ബ്രിട്ടീഷ് സബ്ജക്ട്. 1813 ചാർട്ടർ ആക്ടിന് പ്രകാരം കമ്പനി മാത്രമായി വ്യവസായ രംഗത്ത് തുടർന്നു വന്നിരുന്ന ഏകാധിപത്യം അവസാനിപ്പിച്ച് ഏത് ബ്രിട്ടീഷ് പൗരനും ഇന്ത്യയിൽ കച്ചവടം നടത്താം എന്ന് വന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് ചാർട്ടർ ആക്ട് 1833. 1833 ചാർട്ടർ ആക്ട്. ദ ഇമ്പോർട്ടൻ്റ് വൺ ഈസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ബിക്കെയിം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ദ ഫസ്റ്റ് വൺ കെയിം ഇൻ ടു ദിസ് പോസ്റ്റ് ഈസ് വില്യം ബെൻഡി. ഈ ആക്ട് പ്രകാരം ബംഗാളിൻ്റെ ഗവർണർ ജനറൽ ഇന്ത്യയുടെ തന്നെ ഗവർണർ ജനറലായി. ഈ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് വില്യം ബെൻഡിക് പ്രഭു. ഇറ്റ് ആൾസോ എൻഡഡ് ദ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ഓഫ് കമ്പനി ആൻഡ് സ്റ്റാർട്ടഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ്. കമ്പനിയുടെ വാണിജ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർത്തിയതിന് ശേഷം അധികാരപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതായത് ഇന്ത്യയിൽ ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കങ്ങൾ ആരംഭിച്ചു. ദ നെക്സ്റ്റ് വൺ ഈസ് ചാർട്ടർ ആക്ട് 1853. 1853 ചാർട്ടർ ആക്ട്. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ സിസ്റ്റം ഓഫ് ഓപ്പൺ കോമ്പറ്റീഷൻ ആസ് ദ ബേസ് ഓഫ് ദ സിവിൽ സർവീസ് എക്സാം, ദാറ്റ് ഈസ് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം ഓപ്പൺ ഫോർ ആൾ. 1853 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എല്ലാവർക്കുമായി തുറന്നു കൊടുത്തു. ദ നെക്സ്റ്റ് വൺ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് വൺ, ഇറ്റ് ഈസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഇറ്റ് ഓൾസോ നോൺ ആസ് ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട് 1858. ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 1858 നവംബർ 1. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് അടുത്ത പ്രധാനപ്പെട്ടത്. ഇത് ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട് എന്നും അറിയപ്പെടുന്നു. ഇത് 1858 നവംബർ 1 നിലവിൽ വന്നു. ദിസ് ആക്ട് ഫോംഡ് ദ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഈ ആക്ട് വന്നത്. ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വെയർ ദ റൂൾ ഓഫ് ദ കമ്പനി റീപ്ലേസ്ഡ് ബൈ റൂൾ ഓഫ് ദ ക്രൗൺ. കമ്പനി ഇന്ത്യയിൽ നടത്തിയിരുന്ന ഭരണാധികാരം നേരിട്ട് രാജ്ഞിയുടെ കീഴിലായി. ദ ഗവർണർ ജനറൽ ബിക്കം ദ വൈസ്രോയി ഓഫ് ഇന്ത്യ ആൻഡ് ദ ഫസ്റ്റ് വൺ കെയിം ഇൻ ടു ദിസ് പോസ്റ്റ് ഈസ് ലോർഡ് ക്യാനി. ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഇന്ത്യയുടെ വൈസ്രോയിയായി. ഈ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ലോർഡ് ക്യാനി. ഹി വാസ് ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ആൻഡ് ഫസ്റ്റ് വൈസ്രോയി. ഇന്ത്യയിലെ തന്നെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയി ലോർഡ് ക്യാനിയാണ്. ആൻഡ് അതർ പോയിന്റ്സ് വെയർ ദ പവർ വെയർ എക്സസൈസ്ഡ് ബൈ ദ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ത്രൂ ദ വൈസ്രോയി അസാൻ ഏജൻറ്. ഇന്ത്യയിലെ രാജ്ഞിയുടെ ഭരണം നടത്തിയത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന വ്യക്തിയാണ്.
അദ്ദേഹം നടത്തിയിരുന്നത് വൈസ്രോയി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഏജൻ്റ് എന്ന നിലയിൽ കണ്ടുകൊണ്ടാണ്. ദ നെക്സ്റ്റ് ആക്ട് ഈസ് ദ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. ദ സോൾ പോയിൻ്റ് ഈസ് ഫസ്റ്റ് ടൈം ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഇൻ വൈസ്രോയിസ് കൗൺസിൽ. വൈസ്രോയിയുടെ കൗൺസിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യയുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായത് ഈ ആക്ട് പ്രകാരമാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. ദ സിംഗിൾ പോയിൻ്റ് ഈസ് ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ, ദാറ്റ് ഈസ് നോമിനേഷൻ എന്ന സംഭവം ഇന്ത്യയിൽ വന്നത് ഈ ആക്ടും പ്രകാരമാണ്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ ഈസ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 ഇറ്റ്സ് ഓൾസോ നോൺ ആസ് മിൻഡോ മോർലി റിഫോംസ്. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഇത് മിൻഡോ മോർലി ഭരണപരിഷ്കാരങ്ങൾ എന്നും അറിയപ്പെടുന്നു. ആ സമയത്തെ വൈസ്രോയി ലോർഡ് മിൻഡോയും അപ്പോഴത്തെ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ജോൺ മോർലിയും ആയിരുന്നുകൊണ്ടാണ് ഈ പേര് വന്നത്. ദ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് വെയർ ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ റീനെയിംഡ് ആസ് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പേര് മാറ്റി ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാക്കി. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻട്രൊഡ്യൂസ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഫോർ മുസ്ലിംസ് ബൈ ആക്സെപ്റ്റിംഗ് ദ കൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് അവരുടെ പ്രാതിനിധ്യം അംഗീകരിച്ച് മതപരമായിട്ടുള്ള പ്രാതിനിധ്യം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഈ നിയമപ്രകാരമാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഇമ്പോർട്ടൻ്റ് വൺ ഈസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990 ഇറ്റ്സ് ഓൾസോ നോൺ ആസ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് പറയുന്നത്. ഇത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ എന്നും അറിയപ്പെടുന്നു. കാരണം ആ സമയത്തെ വൈസ്രോയി ലോർഡ് ചെംസ്ഫോർഡും അപ്പോഴത്തെ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് എഡ്വിൻ മൊണ്ടേഗു ആയിരുന്നു. ദ മെയിൻ പോയിൻ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് ഡയാർക്കി ഇൻ പ്രൊവിൻസ് ആൻഡ് ദ ബൈക്യാമറലിസം ഇൻ സെൻറ്റർ. പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായവും കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സമ്പ്രദായവും ഏർപ്പെടുത്തിയത് ഈ ആക്ടിൻ പ്രകാരമാണ്. ദ നെക്സ്റ്റ് വൺ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ ഈസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ദിസ് ഈസ് ദ ലാർജസ്റ്റ് ആക്ട് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെൻറ് ഫോർ ഇന്ത്യ. സർ മോറിസ് ലിൻഫോർഡ് ഗ്വയർ ഈസ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് ദിസ് ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ് പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. സർ മോറിസ് ലിൻഫോർഡ് ഗ്വയർ ആണ് ഈ ആക്ടിൻ്റെ ശില്പി. ദിസ് ആക്ട് പാസ്ഡ് ഓൺ 1935 ബട്ട് ഇറ്റ് ഓൺലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 1937. ഈ നിയമം 1935 പാസ്സാക്കിയെങ്കിലും നിലവിൽ വന്നത് 1937 മാത്രമാണ്. ലോർഡ് വെല്ലിംഗ്ടൺ വാസ് വൈസ്രോയ് വെൻ ദിസ് ആക്ട് ഈസ് പാസ് ആൻഡ് ലോർഡ് ലിൻലിംഗ്ഡോ വാസ് വൈസ്രോയ് വെൻ ദിസ് ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഈ ആക്ട് പാസ്സാക്കുമ്പോഴത്തെ വൈസ്രോയി ലോർഡ് വെല്ലിംഗ്ടണും ഈ ആക്ട് നിലവിൽ വരുമ്പോഴത്തെ വൈസ്രോയ് ലിൻലിത്ഗോയും ആയിരുന്നു. ദ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് വെയർ ബർമ സെപ്പറേറ്റഡ് ഫ്രം ഇന്ത്യ ഇൻ 1937, സിന്ധ് സെപ്പറേറ്റഡ് ഫ്രം ബോംബെ ആൻഡ് ഒറീസ സെപ്പറേറ്റഡ് ഫ്രം ബീഹാർ. ഈ ആക്ട് പ്രകാരം 1937 ബർമ ഇന്ത്യയിൽ നിന്നും സിന്ധ് ബോംബെയിൽ നിന്നും ഒറീസ ബീഹാറിൽ നിന്നും വിഭജിച്ചു. ആൻഡ് ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ ഫെഡറൽ കോർട്ട് ദാറ്റ് ഈസ് എ പ്രീഡിസസർ ഓഫ് സുപ്രീം കോർട്ട് അറ്റ് ഡൽഹി ഓൺ ഒക്ടോബർ 1, 1937. 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ ഒരു ഫെഡറൽ കോർട്ട്, അതായത് ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ മുൻകാല രൂപം സ്ഥാപിതമായി. ആൻഡ് ഇറ്റ് ഓൾസോ അബോളിഷ് ഡയാർക്കി ഇൻ പ്രൊവിൻസസ് ആൻഡ് ഗ്രാൻഡ് ഓട്ടോണമി. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിച്ച് സ്വയംഭരണം ആരംഭിച്ചു. നെഹ്റു ഡിസ്ക്രൈബ്ഡ് ദിസ് ആക്ട് ആസ് എ മെഷീൻ വിത്ത് സ്ട്രോങ് ബ്രേക്ക് നോ എഞ്ചിൻ. ശക്തമായ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ ഒരു യന്ത്രമെന്നാണ് നെഹ്റു ഇതിനെ വിശേഷിപ്പിച്ചത്. ദ ലാസ്റ്റ് വൺ ഈസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ് ഓൺ 18 ജൂലൈ 1947. 1947 ജൂലൈ 18 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻറ് ആക്ട് ഓഫ് 1947. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ് ഫോർ ഇന്ത്യ. ഇന്ത്യയ്ക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ നിയമമാണിത്. ഇറ്റ് ഡിക്ലെയർഡ് ഇന്ത്യ ആസ് ആൻ ഇൻഡിപെൻഡൻറ് ആൻഡ് സോവറൻ സ്റ്റേറ്റ്. ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് ഈ ആക്ടാണ്. വെൻ ദിസ് ആക്ട് കെയിം ഇൻ ടു എഫക്ട് ദ ബ്രിട്ടീഷ് കിങ് ഈസ് ജോർജ് VI, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഈസ് ക്ലെമന്റ് ആറ്റ്ലി ആൻഡ് ദ ബ്രിട്ടീഷ് വൈസ്രോയ് വാസ് മൗണ്ട് ബാറ്റൺ ആൻഡ് ദ INC പ്രസിഡന്റ് ഈസ് JB കൃപലാനി. ഈ ആക്ട് നിലവിൽ വരുമ്പോഴത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് VI,
ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി, ബ്രിട്ടീഷ് വൈസ്രോയ് മൗണ്ട് ബാറ്റൻ, INC പ്രസിഡന്റ് ജെ ബി ക്ലബ്രാൻ. സോ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ആൻഡ് വി വിൽ ഡിസ്കസ് ഇറ്റ് ദ ലേറ്റർ ടോപ്പിക് ഓൺ ദ നെക്സ്റ്റ് ഓഡിയോ ക്ലാസ്.